പാകിസ്ഥാനിലെ എം മണിയാണ് അവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഫവാദ് ചൗധരി. ഇടയ്ക്കിടയ്ക്ക് ഫവാദ് ഓരോരോ മണ്ടത്തരങ്ങൾ പറയുന്നതും ട്രോളന്മാർ പഞ്ഞിക്കരുതുന്നതുമെല്ലാം പാകിസ്ഥാനിൽ പതിവാണ്. എം മണിയെ മലയാളികൾ മാത്രമാണ് ട്രോളുന്നതെങ്കിൽ ഫവാദിന് കിട്ടുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ട്രോൾ പങ്കാളിയാണ്. ഫവാദിന്റെ മണ്ടത്തരങ്ങൾ പലതും അന്താരാഷ്ട്ര തലത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ. ഏറ്റവും ഒടുവിലായി ഫവാദിന് പണി കിട്ടിയത് കാശ്മീരിൽ ഉപഗ്രഹം വഴി ഇന്റർനെറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ്. ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് മൗലികാവകാശമാണെന്നും കാശ്മീരി ജനതയ്ക്ക് പാകിസ്ഥാൻ ഇന്റർനെറ്റ് സൗകര്യം നൽകുമെന്നുമാണ് പാക് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഫവാദ് ഹുസൈൻ ചൗധരി ട്വീറ്റ് ചെയ്തത്. ഉപഗ്രഹം വഴി കാശ്മീരിൽ ഉള്ളവർക്ക് ഇന്റർനെറ്റ് സൗകര്യം ഉറപ്പാക്കാൻ പാകിസ്ഥാന്റെ ബഹിരാകാശ ഉപരി അന്തരീക്ഷ ഗവേഷണ കമ്മീഷനായ സുപ്പാർക്കോയെ സമീപിച്ചിട്ടുണ്ട് എന്നും ചൗധരി പറഞ്ഞു. പാക് സർക്കാരിന്റെ ദേശീയ ബഹിരാകാശ ഏജൻസിയായ സുപ്പാർക്ക് ചൈനയുടെ ദേശീയ ബഹിരാകാശ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാന്റെ ബഹിരാകാശ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും നടപ്പാക്കുന്നതുമെല്ലാം ഈ ചൈനീസ് ഏജൻസിയാണ്. എന്നാൽ ചൗധരിയുടെ ട്വീറ്റ് വന്നതോടെ നിരവധി പേരാണ് പരിഹാസവുമായി എത്തിയത്. പാകിസ്ഥാനികൾ തന്നെയാണ് ഇക്കാര്യത്തിൽ മുന്നിട്ടിരുന്നത്. ഇന്ത്യക്കാരും ഫവാദിനെ ഈ വിഷയത്തിൽ നന്നായി ട്രോളുന്നുണ്ട്. പാകിസ്ഥാനിലെ പല പ്രദേശങ്ങളിലും ഇന്റർനെറ്റ് സർവീസ് ലഭ്യമല്ല. ഈ സാഹചര്യത്തിലാണ് വകുപ്പ് മന്ത്രി കാശ്മീരികൾക്ക് ഇന്റർനെറ്റ് ഇല്ലാത്തതിനെ പറ്റി ആശങ്കപ്പെടുന്നത്. ഇതാണ് പാകിസ്ഥാനികളെ ചൊടിപ്പിച്ചത്. ചൗധരിയുടെ ട്വീറ്റ് വന്നതോടെ ഇയാൾ ശരിക്കും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി തന്നെയാണോ എന്നായിരുന്നു പലരുടെയും സംശയം. പാകിസ്ഥാനിലെ പഞ്ചുകുറിൽ ഒരു മാസത്തോളമായി ഒരു കാരണവുമില്ലാതെ ഇന്റർനെറ്റ് സർവീസ് നിലച്ചിരിക്കുകയാണെന്നും സ്വന്തം ജനങ്ങളുടെ കാര്യം നോക്കിയിട്ട് പോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്നതെന്നുമാണ് മറ്റൊരു പാകിസ്ഥാനി ട്വീറ്റ് ചെയ്തത്. ഉപഗ്രഹ യുദ്ധം കളിക്കരുത്, അത് പാകിസ്ഥാന് നാശമാകും എന്നാണ് മറ്റൊരു പാകിസ്ഥാനി പരിഹാസ സ്മൈലികൾ ചേർത്ത് പ്രതികരിച്ചത്. ഉപഗ്രഹം വഴി ഇന്റർനെറ്റ് നൽകിയ മന്ത്രിയെ ആളുകൾ അഭിനന്ദിക്കുകയാണ്. ഇതാണ് പുതിയ പാകിസ്ഥാൻ. അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയാണെന്നതാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും മറ്റൊരാൾ പരിഹസിച്ച് ട്വീറ്റ് ചെയ്തു. അതിനിടെ ഫവാദ് തന്റെ ട്വീറ്റിൽ സുപ്പാർക്കോ എന്നത് സ്പെല്ലിംഗ് തെറ്റി സ്പാർക്കോ എന്നാണ് പറഞ്ഞതെന്നും ചിലർ കണ്ടുപിടിച്ചു. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ പേരിൽ പോലും തെറ്റിച്ചതും മന്ത്രിക്കെതിരായ പരിഹാസത്തിന് കാരണമായി. നേരത്തെ ഇന്ത്യയുടെ ചന്ദ്രയാനെ പറ്റി ഫവാദ് ചൗധരി നടത്തിയ പരാമർശങ്ങളും ഏറെ പഴികേട്ടിരുന്നു. അന്നും പാകിസ്ഥാനികളാണ് ഫവാദിനെ ട്വിറ്ററിലും ഫേസ്ബുക്കിലുമായിട്ട് ട്രോളിക്കുന്നത്. ഒരു ജോലി അറിയില്ലെങ്കിൽ അത് ചെയ്യാൻ പോകരുതെന്നും ISRO ശാസ്ത്രജ്ഞരോട് ഒരു ബഹിരാകാശ യാത്രികനെ പോലെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പെരുമാറുന്നതെന്നും രാജ്യത്തിന്റെ 900 കോടി പാഴാക്കിയതിന് മോദിയോട് പാർലമെന്റ് വിശദീകരണം തേടണമെന്നുമായിരുന്നു ഫവാദ് അന്ന് നടത്തിയ പരാമർശം. ചൗധരിയുടെ ഈ പരാമർശത്തിന് പിന്നാലെ സാറ്റലൈറ്റിന്റെ സ്പെല്ലിംഗെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്ന ചോദ്യവുമായി പാകിസ്ഥാനിൽ രംഗത്ത് വന്നിരുന്നു. ഇന്ത്യക്ക് മുമ്പേ തന്നെ ബഹിരാകാശ ഏജൻസി തുടങ്ങുകയും ഗവേഷണങ്ങൾക്കായി വിനിയോഗിക്കേണ്ട പണം ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാൻ നൽകുകയും ചെയ്ത ഒരു രാജ്യത്തിന്റെ മന്ത്രി തന്നെ ഇത് പറയണമെന്നും ഒരു രാജ്യത്തിന്റെ ശാസ്ത്ര നേട്ടത്തിനോട് ഇത്രയും അസഹിഷ്ണുതയോടെ പ്രതികരിക്കാൻ പാകിസ്ഥാനിലെ ശാസ്ത്ര സാങ്കേതിക മന്ത്രിക്ക് എങ്ങനെ കഴിയുന്നു എന്നും അന്ന് ചോദ്യമുയർന്നിരുന്നു. എന്തായാലും ട്രോളന്മാരെ പേടിച്ച് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഫവാദ് ചൗധരി ഇപ്പോൾ. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് പാകിസ്ഥാൻ. എന്നാൽ രണ്ട് രാജ്യങ്ങളും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ഭാവിയെക്കുറിച്ച് സ്വപ്നം കണ്ട രാഷ്ട്രതന്ത്രജ്ഞരും ചോര നീരാക്കി പണിയെടുത്ത ജനങ്ങളും ചേർന്ന് ഇന്ത്യയെ അഭിമാനത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുമ്പോൾ ഭീകരവാദത്തിൻ്റെയും അഴിമതിൻ്റെയും ചെളിക്കുണ്ടിൽ വീണുകിടക്കുകയാണ് പാകിസ്ഥാൻ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.